മൂന്ന് ഘട്ടങ്ങളിലായി കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പോളിംഗ് അവസാനിച്ചിരിക്കുന്നു. 16-ന് വോട്ടെണ്ണൽ. സാധാരണ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മാധ്യമങ്ങളോ സർവേ ഏജൻസികളോ ഒന്നും എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ അങ്ങനെ നടത്താറില്ല. കാരണം ഇതൊരു പ്രാദേശികമായ തെരഞ്ഞെടുപ്പായതുകൊണ്ടും അങ്ങനെ ഒരു എക്സിറ്റ് പോൾ പ്രവചനം നടത്തുകയാണെങ്കിൽ തന്നെ അതിന് ഒരുപാട് സാങ്കേതിക സൗകര്യങ്ങൾ വേണ്ടിവരും എന്നൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്താറില്ല. പിന്നെ ചില ഇടങ്ങളിലൊക്കെ പ്രാദേശികമായി ചില കോർപ്പറേഷനുകൾ കേന്ദ്രീകരിച്ചും ജില്ലാ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുമൊക്കെ ചില എക്സിറ്റ് പോളുകൾ വരുന്നുണ്ട്. അത്തരത്തിലുള്ള ഏജൻസികൾ അത് നടത്തി അതിൻ്റെ ഫലപ്രഖ്യാപനങ്ങൾ പല കോണുകളിൽ ഉണ്ടാകുന്നുമുണ്ട്. എന്തായാലും നമുക്ക് നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷൻ വളരെ ഗൗരവത്തോടുകൂടി അതിൻ്റെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സമീപിച്ച ഒരിടമാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഒരു പോസ്റ്റ് പോൾ ട്രെൻഡ് എന്നുള്ളത് ആ വോട്ടെടുപ്പ് കഴിഞ്ഞ 8-ാം തീയതിക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ നമ്മൾ പരിശോധിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുന്ന ഒരു കാര്യം, തിരുവനന്തപുരത്ത് ഇക്കുറി അതിശക്തമായ ഒരു ത്രികോണ മത്സരം നടന്നു. ആ ത്രികോണ മത്സരത്തിൻ്റെ അന്തിമഫലം ഒരു വമ്പൻ കുതിപ്പ് ഏതെങ്കിലും മുന്നണി നടത്തുന്ന തരത്തിലായിരിക്കില്ല എന്നുള്ളതാണ്. ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പല ഭാഗങ്ങളിലും രാഷ്ട്രീയമായ അടിയൊഴുക്കുകൾ നടന്നു എന്ന് മൂന്ന് മുന്നണികളും ഒരുപോലെ ആരോപിക്കുന്നത് പോലും അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ പഴയതുപോലെ ഈ വോട്ട് മറിക്കൽ എന്നുള്ള ഒരു പരിപാടി സാർവത്രികമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പിന്നെ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിലും പിന്നെ മനസ്സുമടുത്ത കുറേ ആളുകളും വോട്ടു ചെയ്യാൻ പോകാതിരുന്നതും പല വാർഡുകളിലും നിർണായകമാകുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം നഗരഹൃദയത്തിലുള്ള പല വാർഡുകളിലും ഒട്ടേറെ ആളുകൾ വോട്ടു ചെയ്യാൻ പോകാതിരുന്നു. അതിൽ ചിലരുമായിട്ടെങ്കിലുമൊക്കെ നമ്മൾ സംസാരിച്ച് ഈ വോട്ടു ചെയ്യാൻ പോകാതിരുന്ന ആളുകളുമായും നമ്മൾ ഈ പോസ്റ്റ് പോൾ അനാലിസിസിന് വേണ്ടി സമീപിച്ചിരുന്നു. അവർ നൽകുന്ന ഒരു സൂചന, അവർക്ക് ഉള്ള രാഷ്ട്രീയ ബന്ധം, ആ രാഷ്ട്രീയത്തിന് ഇപ്പോൾ വോട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യമില്ല എന്നുള്ള തിരിച്ചറിവ്, അതുകൊണ്ട് തന്നെ എന്തിനു പോയി റിസ്ക് എടുത്ത് വോട്ട് ചെയ്യുന്നു എന്നുള്ള ചോദ്യം പലരും ചോദിച്ചൊരു ചോദ്യമാണ്. അങ്ങനെ റിസ്ക് എടുത്ത് വോട്ട് ചെയ്യേണ്ടുന്ന സാഹചര്യമില്ലല്ലോ എന്ന്, അങ്ങനെ റിസ്ക് എടുത്ത് വോട്ട് ചെയ്യേണ്ട എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുവനന്തപുരത്തെ പല വാർഡുകളിലും മുന്നണികളുടെ വിജയപരാജയങ്ങളെ ഗൗരവമായി ബാധിക്കുന്ന ഒന്നായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു അന്തിമ നിരീക്ഷണം എന്നുള്ള നിലയിൽ തിരുവനന്തപുരത്ത് LDFനുള്ള നിലവിലെ മുൻതൂക്കം അത് അതേപടി തുടരാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ 40 സീറ്റ് എന്നുള്ള കടമ്പ അത്ര എളുപ്പത്തിൽ LDFന് കടക്കാനാകില്ല എന്നും നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. 40 മുതൽ പരമാവധി 45 വരെ എന്ന നിലയിലായിരിക്കും LDFന് ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ഈ വോട്ടിംഗ് ട്രെൻഡ് അനുസരിച്ചുള്ള ഒരു നില വന്നു നിൽക്കാനുള്ള സാധ്യത. UDF ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റമുണ്ടാക്കും. 21 സീറ്റിൽ നിന്ന് 30 സീറ്റുകൾ വരെ UDFന് സുരക്ഷിതമായി എത്താൻ കഴിയുന്ന സാഹചര്യമാണുള്ളത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ അവസാനഘട്ട ഈ പ്രീ പോൾ ഒരു ഘട്ടത്തിലൊക്കെ നമ്മൾ ചൂണ്ടിക്കാട്ടിയിരുന്ന UDF അത്ര തിളക്കമാർന്ന പ്രകടനം കാഴ്ചവയ്ക്കില്ല എന്ന് കരുതിയിരുന്ന ചിലയിടങ്ങളിലെങ്കിലും അപ്രതീക്ഷിതമായ ചില രാഷ്ട്രീയ അടിയൊഴുക്കുകൾ UDFന് അനുകൂലമായി മാറിയിട്ടുണ്ട് എന്നാണ് പോസ്റ്റ് പോൾ അനാലിസിസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ചില വാർഡുകളെങ്കിലുമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അപ്രതീക്ഷിതമായ ഒരു UDF കുതിപ്പുണ്ടാക്കുന്നത് അത് BJPയുടെയും LDFിൻ്റെയും മോഹങ്ങൾക്ക് ഒരുപോലെ തിരിച്ചടിയാകുന്നുണ്ട്. ഇപ്പോൾ LDFിൻ്റെ നേതൃത്വമായാലും BJPയുടെ നേതൃത്വമായാലും അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട്, UDF ഇക്കുറി നില മെച്ചപ്പെടുത്തും എന്നത്. കഴിഞ്ഞ തവണത്തേതുപോലെ ഉദാസീനമായ ഒരു അവസ്ഥയായിരുന്നില്ല UDFന് ഉണ്ടായിരുന്നത് എന്നത്. പലയിടങ്ങളിലും സ്ഥാനാർത്ഥികൾ മിന്നുന്ന പ്രകടനം കാഴ്ചവച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. എന്നുവച്ച് UDF എല്ലായിടത്തും ഭയങ്കര പ്രകടനമായിരുന്നു എന്ന് കരുതാവുന്ന സാഹചര്യമല്ലോ. ഇപ്പോൾ CPMൻ്റെ മേയർ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന, പുഷ്പലത മത്സരിക്കുന്ന നെടുങ്കാട് പോലെയുള്ള ഒരു വാർഡിൽ ഫോർവേഡ് ബ്ലോക്കിന് സീറ്റ് നൽകി
അവിടെ കോൺഗ്രസ് ലക്ഷ്യം വെച്ചത് എന്താണ് എന്നുള്ള ചോദ്യം ഇപ്പോഴും ഉയരുന്നുണ്ട്. കരമനാജിത്ത് ബി ജെ പിയുടെ ഒരു മികച്ച സ്ഥാനാർത്ഥിയാണ്. തിരുവനന്തപുരത്ത് അവർക്ക് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു മികച്ച സ്ഥാനാർത്ഥി അവിടെ ഒരു സി പി എമ്മിൻ്റെ നെടുങ്കോട്ടയിൽ പോയി മത്സരിക്കാൻ തീരുമാനിക്കുമ്പോൾ അവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി, അതായത് കോൺഗ്രസ്സിന് ഓട്ടുള്ള സ്ഥലമാണ്, അവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാൻ കഴിയാതെ ആ വാർഡിനത്ര പരിചിതൻ പോലും അല്ലാത്ത ഒരാളെ സിംഹമടയാളത്തിൽ ഫോർവേഡ് ബ്ലോക്കിന് വേണ്ടി മത്സരിപ്പിക്കുന്നു എന്ന് പറയുന്നത് എന്തിൻ്റെ സൂചനയാണ് എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. അങ്ങനെ പലയിടങ്ങളിലും യു ഡി എഫ് ദുർബല സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ച് എൽ ഡി എഫിനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യവും തള്ളിക്കളയുന്നില്ല. പക്ഷേ ഒരു 60 സീറ്റുകളിലെങ്കിലും അതിശക്തമായ പോരാട്ടം കാഴ്ചവെക്കുകയും അതിൽ ഒരു 30 സീറ്റിലെങ്കിലും വിജയിച്ച് കയറാനുമുള്ള സാഹചര്യം യു ഡി എഫ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ തന്നെ 15 വാർഡുകൾ നമ്മുടെ തീരദേശ മേഖലയിൽ ഉൾപ്പെടുന്നതാണ്. ആ തീരദേശ മേഖലയിൽ ഒരു ക്ലീൻ സ്വീപ്പ് യു ഡി എഫിന് അനുകൂലമായി വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് യു ഡി എഫ് ഉറപ്പായും 30 സീറ്റുകളിലേക്ക് എത്തും എന്ന് നമുക്ക് ഈ പോസ്റ്റ്പോൾ അനാലിസിസിൽ വ്യക്തമാകുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഒരു ചെറിയ നഷ്ടം സംഭവിക്കാൻ സാധ്യത ബി ജെ പിക്കാണ്. 35 എന്ന നിലയിൽ നിന്ന് ബി ജെ പിക്ക് 2-3 സീറ്റുകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത്. ബി ജെ പിക്ക് അവരുടെ പല സിറ്റിംഗ് സീറ്റുകളും, ഇപ്പോൾ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ 9 സീറ്റുകൾ നേടിയ ബി ജെ പിക്ക് അതിൽ പല സിറ്റിംഗ് സീറ്റുകളും നഷ്ടമാകും എന്നുള്ള ഒരു കാര്യം നമ്മൾ നേരത്തെയൊക്കെ ചൂണ്ടിക്കാട്ടിയിരുന്നു. നമ്മൾ മണ്ഡലം തിരിച്ചുള്ള അവലോകനത്തിൻ്റെ കാര്യത്തിലൊക്കെ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഈ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അതിൽ ചില വാർഡുകളിലെങ്കിലും അതിശക്തമായ ഒരു തിരിച്ചുവരവ് നടത്താൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഉദാഹരണത്തിന് പി ടി പി നഗർ, പാങ്ങോട്, ഇതൊക്കെ ഇടതുപക്ഷത്തിലേക്ക് പോയേക്കും എന്ന് കരുതിയിരുന്നു, ഇടതുപക്ഷം തിരികെ പിടിക്കുമെന്ന് കരുതിയിരുന്ന വാർഡുകളാണെങ്കിലും അവിടുത്തെ പോസ്റ്റ് പോൾ ട്രെൻഡ് ബി ജെ പിക്ക് അനുകൂലമാണ്. ഒരു നേരിയ മാർജിനിലെങ്കിലും ബി ജെ പി ജയിച്ചു കയറും എന്നുള്ളതാണ്. പക്ഷേ ഉണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നം, ബി ജെ പി പുതുതായി പിടിച്ചെടുക്കാൻ പോകുന്ന സീറ്റുകൾ എന്ന് പറയുന്നത് വിരലിലെണ്ണാവുന്നവ മാത്രമാണ്. അങ്ങനെ ഒരു പ്രതീക്ഷ നൽകുന്ന സീറ്റുകൾ, അവിടെയാണ് പ്രശ്നം. സിറ്റിംഗ് സീറ്റുകളിൽ പലയിടത്തും ഇതുപോലെയുള്ള ഒരു വലിയ പ്രതിസന്ധി നിലനിൽക്കുകയും പിടിച്ചെടുക്കാവുന്ന സീറ്റുകളുടെ എണ്ണം കുറവായി നിൽക്കുകയും ചെയ്യുന്നതാണ് ബി ജെ പി നേരിടുന്ന ഒരു വലിയ പ്രശ്നം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ നിയമനിയോജക മണ്ഡലത്തിലെ നെടുങ്കാട് പോലെയുള്ള വാർഡുകളിൽ ഒരു നല്ല പോരാട്ടം നടത്തുന്നുണ്ട്. പക്ഷേ കരമനാജിത്ത് നേരത്തെ പ്രതിനിധീകരിച്ചിരുന്ന കരമന വാർഡിൽ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. കരമന വാർഡിൽ ഇപ്പോൾ സ്ഥാനാർത്ഥിയായിരിക്കുന്നയാൾ നേരത്തെ പ്രതിനിധാനം ചെയ്തിരുന്ന കാലടി വാർഡിലും ബി ജെ പി അത്ര സുരക്ഷിതമല്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ബി ജെ പി ഒരു മുന്നേറ്റം, കഴിഞ്ഞ തവണത്തെ 11-15 സീറ്റ് വരെ എത്താമെന്ന് പ്രതീക്ഷിക്കുന്ന നിയമവും 9 സീറ്റിൽ നിന്ന് 12 സീറ്റ് വരെ എത്താമെന്ന് പ്രതീക്ഷിക്കുന്ന വട്ടിയൂർക്കാവും 4 സീറ്റിൽ നിന്ന് 9 സീറ്റ് വരെ എത്താമെന്ന് പ്രതീക്ഷിക്കുന്ന കഴക്കൂട്ടവും അവർക്ക് നൽകുന്ന പ്രതീക്ഷകൾ അത്ര ശുഭകരമായിട്ടുള്ളതല്ല എന്നുള്ളതാണ് പ്രശ്നം. സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുക എന്നൊരു വലിയ വെല്ലുവിളി ഈ മൂന്നിടങ്ങളിലും ബി ജെ പി നേരിടുന്നുണ്ട്. പുതുതായി പിടിച്ചെടുക്കാവുന്നവ വിരലിലെണ്ണാവുന്നവുള്ള സീറ്റുകൾ മാത്രമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ബി ജെ പിയുടെ ഒരു വമ്പൻ കുതിപ്പ്, മുന്നോട്ടുള്ള വമ്പൻ കുതിപ്പ് ഇപ്പോഴും സാധ്യമാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ അവകാശപ്പെട്ടതുപോലെ മോദി പ്രഭാവം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ മോദി പ്രഭാവം തിരുവനന്തപുരത്ത് നിലനിന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ്. മോദി അധികാരത്തിൽ വന്നതിന് തൊട്ട് പിന്നാലെയുള്ള ഒരു ഘട്ടം മോദി ഫാക്ടർ തന്നെയായിരുന്നു ബി ജെ പിയെ 6-ൽ നിന്ന് 35-ൽ എത്തിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം ബി ജെ പിക്കുള്ളിൽ ഉണ്ടായ വലിയ പ്രശ്നങ്ങൾ, അതായത് അധികാരം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുമ്പോൾ തമ്മിലടിക്കാനുള്ള ഒരു വ്യഗ്രത, യു ഡി എഫിലും എൽ ഡി എഫിലും ഒക്കെ ഉള്ളതുപോലെ അധികാരത്തോടുള്ള ഒരുതരം ആർത്തി, അത് പ്രകടമായി തുടങ്ങി എന്നുള്ളതും, ഭാര്യമാരെ മത്സരിപ്പിക്കാൻ ഭർത്താക്കന്മാരായിരുന്ന കൗൺസിലർമാർ വ്യഗ്രത കാട്ടിയതുമൊക്കെ, 4 ഇടങ്ങളിൽ ബി ജെ പി അങ്ങനെ മത്സരിപ്പിക്കുന്നുണ്ട്. കൗൺസിലർമാർ ഒരിടത്തു നിന്ന് അപ്പുറത്തേക്ക് മാറി മത്സരിക്കുന്നത് പോലെ തന്നെ പുരുഷ കൗൺസിലർമാർ ഉണ്ടായിരുന്ന ഇടങ്ങളിൽ അവരുടെ ഭാര്യമാരെ അവതരിപ്പിക്കുന്നുണ്ട്. ആ അവസ്ഥയൊക്കെ ബി ജെ പിക്ക് ഒരു വലിയ തോതിൽ പൊതുസമൂഹത്തിനിടയിൽ അവമതിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം കൂടി നിൽക്കുമ്പോഴാണ് ഈ പറഞ്ഞ 35-ൽ നിന്ന് മുകളിലേക്കുള്ള ഒരു വമ്പൻ കുതിച്ചു കയറ്റമൊന്നും സാധിക്കില്ല എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ നമുക്ക് ഇങ്ങനെ ഈ പോസ്റ്റ്പോൾ അനാലിസിസ് അവസാനിപ്പിക്കാൻ സാധിക്കും. എൽ ഡി എഫ് 40 സീറ്റുകൾ, അതിൽ ഒരു 5 സീറ്റുകൾ വരെ അധികം പിടിക്കാനുള്ള സാധ്യത. ബി ജെ പി 32-35 എന്ന നിലയിലായിരിക്കും നിൽക്കുക. യു ഡി എഫിന്
പരമാവധി 30 സീറ്റുകൾ വരെ നേടാനാകും നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു വലിയ മുൻ ഒരു കാറ്റ് യു ഡി എഫിന് അനുകൂലമായി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ന്യൂനപക്ഷ ഏകീകരണം യു ഡി എഫിന് അനുകൂലമായി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ യു ഡി എഫിന് കുറെ കൂടി മുന്നോട്ട് പോകാനുമാകും അത് നഷ്ടമുണ്ടാക്കുക എൽ ഡി എഫിനായിരിക്കും അങ്ങനെ വരുമ്പോൾ ഈ മൂന്ന് മുന്നണികളും 40-ൽ താഴെ എന്നുള്ള അവസ്ഥയിൽ വന്നാലും അത്ഭുതപ്പെടാനില്ല തിരുവനന്തപുരത്ത്